കണക്ക് പരീക്ഷയിൽ ലഭിച്ച കുട്ടികളുടെ മാർക്ക് ഗ്രേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. വിലുക്കപ്പ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അതിനെ ആദ്യം അതിനൊരു ടേബിൾ റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഓരോന്നിനും ഉള്ള റേഞ്ച്, ഇപ്പം എ എന്ന ഗ്രേഡ് ലഭിച്ചാൽ എത്ര പോയിൻ്റ് ആണ് കിട്ടുന്നത്? 5 പോയിൻ്റ് എന്നുള്ള കൊടുക്കുന്നു. ബി എന്നുള്ളത് കിട്ടിയാൽ 4 പോയിൻ്റ്, സി ആയാൽ 3, സി ആയാൽ 3, ഡി ആയാൽ 2, ഇ ആയാൽ 1 എന്ന രീതിയിൽ നമ്മൾ ആ ഗ്രേഡിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ നമ്മളൊരു റേഞ്ചായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ലാസ്റ്റത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലാസ്റ്റത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവും. ഇനി റേഞ്ച് ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ഡിഫൈൻ റേഞ്ച് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതിൽ ഒരു പേര് കൊടുക്കുന്നു, ഒരു പേര് കൊടുക്കാം. ഗ്രേഡിൻ്റെ ആദ്യമായ GRD ഗ്രേഡ് എന്നുള്ള പേര് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒരു റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും വേണ്ടത് വി ഏത് സെല്ലിലാണോ ആൻസർ വേണ്ടത്, ഈ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ടിവിറ്റി വണ്ണിനുള്ള അനുവിൻ്റെ എ എന്ന ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് I4 എന്ന സെല്ലിലാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ I4 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ ഈക്വൽ സൈൻ അടിക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു. അവിടെ അടുത്ത ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നു, വി ലുക്ക് അപ്പ് എന്നുള്ള ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഇടുന്നു. ഇനി ഏത് വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏത് വാല്യൂ ആണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ അനുവിന് A1 എന്നുള്ള ആക്ടിവിറ്റി കിട്ടിയ സെല്ല് അല്ലെങ്കിൽ ഗ്രേഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ A എന്നുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ് ആണ് കിട്ടേണ്ടത്. അത് A എന്നുള്ളത് കിടക്കുന്നത് D4 എന്ന സെല്ലിലാണ്. അപ്പോൾ നമ്മൾ D4 എന്നുള്ള സെല്ല് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു, ഒരു കോമ ഇടുന്നു. ഇനിയും വേണ്ടത് ഏത് ക്രൈറ്റീരിയ അനുസരിച്ചാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ റേഞ്ചിൽ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആ റേഞ്ചിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നു, ഡിഫൈൻ നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നു, GRD എന്നുള്ള റേഞ്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതിനൊരു കോമ ഇടുന്നു. ഇനിയും ഒരു ഇൻഡെക്സ് നമ്പറാണ് കൊടുക്കേണ്ടത്. ആ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കോളം, ഇപ്പോൾ ഇവിടെ 2 കോളമാണ് ഇവിടെ ഉള്ളത്. അതിൽ ഏത് വാല്യൂ ആണ് തരേണ്ടതെന്നുള്ളത് 2-ാമത്തെ കോളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇൻഡെക്സ് നമ്പർ 2 എന്ന് കൊടുക്കുന്നു. 2 എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ വി ലുക്കപ്പ് D4 കോമ നമ്മുടെ റേഞ്ചിൻ്റെ ഡിഫൈൻ ചെയ്ത റേഞ്ചിൻ്റെ പേര് കോമ ഇൻഡെക്സ് നമ്പർ, അതെപ്പോഴും ഇപ്പോൾ ഈ കേസിൽ 2 ആണ്. ഇപ്പോൾ ABCD എന്നാണ് വേണ്ടതെങ്കിൽ നമ്മൾ 1 കൊടുക്കണമായിരുന്നു. 2-ാമത്തെ ഇപ്പം ഇതാണ് വരുന്നത്, ഈ പോയിൻ്റ് ആണ്, ഈ വാല്യൂ ആണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻഡെക്സ് നമ്പർ 2 എന്ന് കൊടുക്കും. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ A എന്ന വാല്യൂവിന് കറസ്പോണ്ട് അല്ലെങ്കിൽ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പോയിൻ്റ് നമുക്ക് ലഭിക്കും, 5 ലഭിക്കും. ഇത് അടുത്ത സെല്ലിൽ നമുക്ക് ആവർത്തിക്കാം. അതിന് നമ്മൾ ഫിൽ ഹാൻഡ്രസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പം ബി, ഇവിടെ ബി ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 വന്നു. ഇനി അടുത്ത സെല്ലിൽ നമുക്ക് മാറ്റണമെങ്കിൽ താഴേക്ക് വലിച്ചാൽ മതി. സി, ഇവിടെ സി ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 വന്നു. ഇനി നമുക്ക് മറ്റ് സെല്ലുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഫിൽ ഹാൻഡ്രസ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. വലത്തോട്ട് മാറ്റുന്നതിന് ഇതുപോലെ വരയ്ക്കാം, ഡ്രാഗ് ചെയ്യാം, താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിക്ക് 2 എന്നുള്ള ഇത് വന്നു, സി എന്നുള്ള ഗ്രേഡിന്
3 എന്നുള്ള വാല്യൂ പോയിൻ്റ് ഗ്രേഡ് പോയിൻ്റ് വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് തിരുത്തി നോക്കാം. ഇവിടെ വരുന്ന ഇപ്പോൾ ഇവിടെ സി, ഇവിടെ ഇദ്ദേഹത്തിന് സി അല്ല കിട്ടേണ്ടിയിരുന്നത്, ബി ആണ് കിട്ടേണ്ടത്. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ഇവിടെ 3 ആണ് വന്നെങ്കിൽ ഇവിടെ നോക്കാൻ മാറ്റം വരുന്നതെന്ന് സി എന്നുള്ളത് മാറ്റി ഡി ബി ആക്കി, ബി ആക്കി കഴിയുമ്പോൾ ഇവിടെ 3 എന്നുള്ള മാറി 4 ആയി. അപ്പോൾ ഈ ഇത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കുറേ ഈ റോ രണ്ട് റോ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ആ കുട്ടികൾക്ക് രണ്ടും വേറെ ഗ്രേഡുകളാണെങ്കിൽ നമുക്കത് കൊടുക്കാം, അതനുസരിച്ച് അവിടെ ഗ്രേഡ് പോയിൻ്റ് വരികയും ചെയ്യും. ഇത് നമുക്കങ്ങനെ ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും, ഇപ്പോൾ 3 പരീക്ഷയ്ക്കുണ്ടെങ്കിൽ 3 പരീക്ഷയ്ക്കും ഈ ഗ്രേഡ് പോയിൻ്റ് മാത്രം മാറ്റിക്കൊടുത്താൽ മതിയാവും, ആ ഗ്രേഡ്സ് മാത്രം മാറ്റിക്കൊടുത്താൽ മതിയാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ് നമുക്കവിടെ ലഭിക്കും. ഇനി നമുക്ക് ഗ്രേഡിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഗ്രേഡിൻ്റെ ടോട്ടൽ വരേണ്ടത് N4 എന്നുള്ള സെല്ലിലാണ്. അവിടെ നമുക്ക് ഓട്ടോ സം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സം നമുക്ക് ലഭിക്കാം. സെലക്ട് ചെയ്യുന്നു, എൻ്റർ റെഡി. അപ്പോൾ ഇത്രയും ഗ്രേഡിൻ്റെ സം നമുക്ക് ലഭിക്കും. അടുത്ത സെല്ല് കിട്ടണമെങ്കിൽ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോ സം എന്നുള്ളത് കിട്ടും. താഴോട്ട് വരുന്നതിന് ഇവിടെ ഇതിലെ ഫിൽ ഹാൻഡ്സ് ടൂൾ ഉപയോഗിച്ച് താഴേക്ക് വലിക്കാം. അപ്പോൾ അത് ഫില്ലായിക്കോളും. ഇനിയും പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈക്വൽ സൈൻ ഇടുന്നു. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കിട്ടിയ മാർക്ക് ബൈ ആകെ മാർക്ക് ഇൻറ്റു 100, അല്ലെങ്കിൽ കിട്ടിയ മാർക്ക് ഇൻറ്റു 100 ബൈ ആകെ ഗ്രേഡ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, കിട്ടിയ മാർക്ക് ഇവിടെ N4 അതുകൊണ്ട് തന്നെ N4 നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇൻറ്റു സ്റ്റാർ ആണ് ഇടേണ്ടത്, ഇൻറ്റു 100 ഡിവൈഡ് ബൈ സ്ലാഷ് ടോട്ടൽ മാർക്ക്. ഇവിടെ മാക്സിമം 5 ആണ്, അപ്പോൾ 5 പോയിൻ്റ് മാക്സിമം 25 ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പം പെർസെൻറ്റേജ് കിട്ടി. ഇനി താഴേക്ക് ഫിൽ ഹാൻഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ പോയിൻ്റിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും താഴേക്ക് ഫില്ലായിക്കോളും. അപ്പം അങ്ങനെ സമ്മും പെർസെൻറ്റേജും നമുക്ക് കണ്ടുപിടിക്കാം. ഈ പെർസെൻറ്റേജിനെ നമ്മൾ ഓവറോൾ ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യണം, ഓവറോൾ ഗ്രേഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓവറോൾ ഗ്രേഡാണ്. ഓവറോൾ ഗ്രേഡ് അതിനൊരു ടേബിൾ നമുക്ക് വേണം. ഇത്ര പെർസെൻറ്റേജിനുള്ളിൽ കിട്ടിയാൽ ഏത് ഗ്രേഡ്, ഇപ്പോൾ 80% മുതൽ 100% കിട്ടിയാൽ എ ഗ്രേഡ്, 70-79 ഇടയ്ക്കാണെങ്കിൽ ബി ഗ്രേഡ്. അങ്ങനെ ആ രീതിയിൽ ഗ്രേഡുണ്ട്. അതിനെ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. അതിന് മിനിമം വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ഓരോ ഗ്രേഡിനുമുള്ള മിനിമം വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 0 കൊടുക്കുന്നു. 0 വരെ മിനിമം വാല്യൂ കിട്ടുന്നത് ഇക്കാണ്. ഈ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഡി 50 മിനിമം, 50 to 60 വരെ ഡി ആണ്. 60 മുതൽ 70 വരെ സി ആയതുകൊണ്ട് അതിന് മിനിമം വാല്യൂ 60 എന്ന് കൊടുക്കുന്നു. 70 മുതൽ 80 വരെ ബി ആയതുകൊണ്ട് നമ്മൾ ബിയുടെ മിനിമം വാല്യൂ 70 ബി എന്ന് കൊടുക്കുന്നു. ഇനി 80 മുതൽ 100 വരെ എ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മിനിമം വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇവിടെ മിനിമം വാല്യൂ ആണ് കൊടുക്കുന്നത്, ഓരോന്ന് റേഞ്ചിൻ്റെയും മിനിമം വാല്യൂ. ഇനി ഇതിനെ നമ്മളൊരു റേഞ്ചായിട്ട് ഡിഫൈൻ ചെയ്യാം. സെലക്ട് ചെയ്യുന്നു, ഒന്നാമത്തെ സെല്ലിൽ 0 ക്ലിക്ക് ചെയ്യുന്നു, അത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും താഴത്തെ എയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സെലക്റ്റായി.
ഇനി ഡേറ്റ ഡിഫൈൻ ചെയ്യാം. ഡേറ്റ എടുത്തിട്ട് ഡിഫൈൻ റേഞ്ച് കൊടുക്കുന്നു, റേഞ്ച് ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ഗ്രേഡ് ഓവറോൾ എന്നുള്ള ഒ വി ആർ എന്ന് കൊടുത്തു, ഓവറോൾ എന്നുള്ളത് ഒ വി ആർ എന്ന് കൊടുത്തു. ഓക്കെ, ഗ്രേഡ് ക്രിയേറ്റീവ് റേഞ്ച് ഡിഫൈൻ ചെയ്തു, റേഞ്ച് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഓവറോൾ ഗ്രേഡ് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പേര് ലുക്കപ്പ് എന്നാണ്. നേരത്തെ വി ലുക്കപ്പ് ആയിരുന്നു, ഇത് ലുക്കപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ലുക്ക് അപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു, അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏതാണ് ഏത് ആണ് നമ്മൾ ഏത് ക്രൈറ്റീരിയ ഏത് സെല്ലിലെ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് സെല്ലാണ്? ഇപ്പം നമുക്ക് ഒ ഫോർ എന്നുള്ള സെല്ലിൽ ഇത് ഏത് റേഞ്ചിൽ വരും, അല്ലെ ഏത് ഗ്രേഡിൽ വരുമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒ ഫോർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഒ ഫോർ എന്നുള്ള സെല്ലിലെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതിന് ഒ ഫോർ സെലക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് ആ റേഞ്ച് ഏത് റേഞ്ചാണ്, ഈ റേഞ്ച് അതിൻ്റെ നമ്മൾ കണ്ടുപിടി അതിൻ്റെ റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേര് കൊടുക്കുന്നു ഒ വി ആർ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് ക്ലോസ് ചെയ്യുന്നു. അപ്പം ലുക്കപ്പ് ഏത് സെല്ലാണോ ചെക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു, ഒ ഫോർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഏത് റേഞ്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ആ റേഞ്ചിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു, ഒ വി ആർ എന്ന് കൊടുക്കുന്നു. എൻ്റെ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 60 എന്നുള്ള മാർക്ക് വന്നത് സി ഗ്രേഡാണ്. ഓവറോൾ ഗ്രേഡ് ഈ കുട്ടിയുടെ ഓവറോൾ ഗ്രേഡ് സി ആണ്. ഇനിയും താഴേക്ക് വരുന്നതിന് നമുക്ക് ഫിൽ ടൂൾ ഉപയോഗിച്ചാൽ മതി. ഫിൽ ഹാൻഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഡ്രോ ചെയ്യാം. അപ്പോൾ 76 എന്നുള്ള കുട്ടിയുടെ ഓവറോൾ ഗ്രേഡ് ബി ആണ്, അടുത്തതും ബി ആണ്, 64 എന്നുള്ള സി ആണ്. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓവറോൾ ഗ്രേഡും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.